ഈശോമിശയ്ക്ക് സ്തുതിയായിരിക്കട്ടെ. എൻ്റെ പേര് ആഗ്നസ്. ഞാൻ തൃശ്ശൂർ ജില്ലയിൽ നിന്നാണ് വരുന്നത്. പ്ലസ് ടു കഴിഞ്ഞ് എനിക്ക് കാനഡയിലെ നഴ്സിംഗ് പഠിക്കാനായിരുന്നു താല്പര്യം. അപ്പോൾ പ്ലസ് ടു കഴിഞ്ഞപ്പോൾ തന്നെ ഞാൻ IELTS കോച്ചിങ്ങിന് പോയിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് എക്സാം എഴുതി റിസൾട്ട് വന്നപ്പോൾ എനിക്ക് വളരെ കുറവ് മാർക്കായിരുന്നു. അപ്പോൾ അമ്മ എൻ്റെ അടുത്ത് പറഞ്ഞു, കൃപാസനത്തിൽ വന്ന് പ്രാർത്ഥിച്ച് ഉടമ്പടി എടുത്ത മാതാവ് നമുക്കെല്ലാം സാധിച്ചു തരുമെന്ന്. അമ്മ ഇവിടെ മുമ്പ് ഉടമ്പടി എടുത്തിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് ഞാൻ ഇവിടെ വന്ന് ഉടമ്പടി എടുത്തു, പ്രാർത്ഥിച്ചു. വന്നപ്പോൾ ഇവിടെ മുമ്പിൽ മാതാവിൻ്റെ രൂപത്തിൽ എൻ്റെ ഹോൾ ടിക്കറ്റ് വെച്ച് പ്രാർത്ഥിച്ചു. അതോടൊപ്പം ഉടമ്പടി എടുത്ത അന്ന് മുതൽ ഉടമ്പടി ജീവിതമാണ് ഞാൻ നയിച്ചത്. എന്നും രാവിലെ ദിവ്യബലിക്ക് പോകുമായിരുന്നു, പരിശുദ്ധ പ്രവർത്തനങ്ങളിൽ പങ്കുചേരുമായിരുന്നു, സാക്ഷ്യങ്ങളൊക്കെ കേൾക്കുമായിരുന്നു. അങ്ങനെ വിശ്വാസത്തിൽ ഞാൻ പരീക്ഷ എഴുതാൻ പോയി. പക്ഷേ എനിക്ക് സ്പീക്കിങ്ങും റൈറ്റിങ്ങൊക്കെ ഭയങ്കര പാടായിരുന്നു. അപ്പോൾ ഞാൻ മാതാവിൻ്റെ ഈ കാശിരൂപം കൈ പിടിച്ച് പ്രാർത്ഥിച്ച് കിട്ടാത്ത ഉത്തരങ്ങളൊക്കെ ഞാൻ കറക്കി കുത്തിയൊക്കെയാണ് എഴുതിയത്. അപ്പോൾ മാർക്ക് വളരെ കുറവായിരിക്കുമെന്നായിരുന്നു ഞാൻ വിചാരിച്ചത്. പക്ഷേ മാതാവിൻ്റെ അനുഗ്രഹം മൂലം എനിക്ക് മാർക്ക് നന്നായി ലഭിച്ചു. അതോടൊപ്പം എനിക്ക് അവിടേക്ക് ആ മാർക്കിൽ പോകാമെന്ന് അവർ പറഞ്ഞു. അങ്ങനെ അവിടേക്ക് പോകാനുള്ള മാർക്ക് ലഭിച്ചു. അതിനുശേഷം ഏജൻസിയിൽ നിന്ന് വിളിച്ച് എന്നോട് പറഞ്ഞു, ഒരു മാസത്തിനുള്ളിൽ GIC എമൗണ്ട് നമ്മൾ ബാങ്കിൽ കാണിക്കണമെന്ന്. കാനഡയിൽ നിന്ന് പുതിയതായിട്ട് നിയമങ്ങൾ അവർ ചേഞ്ച് ചെയ്തു. അപ്പോൾ ഈ ജനുവരി തൊട്ട് പോകുന്ന കുട്ടികളെല്ലാവരും 12 ലക്ഷമാണ് കാണിക്കേണ്ടത്. അപ്പോൾ ഞാനും അമ്മയും ബാങ്കിൽ നിന്ന് സ്റ്റുഡൻറ്റ് ലോൺ, എഡ്യൂക്കേഷൻ ലോൺ എടുക്കാമെന്ന് വിചാരിച്ചു. പക്ഷേ ബാങ്കിൽ ചെന്നപ്പോൾ അവർ പറഞ്ഞു, ഡിപ്ലോമ കോഴ്സിന് അവർ ലോൺ പ്രൊവൈഡ് ചെയ്യുന്നില്ല, PG കോഴ്സിന് മാത്രമാണ് ലോൺ പ്രൊവൈഡ് ചെയ്യുന്നത്. അതുകൊണ്ട് ഞങ്ങൾ സ്ഥലത്തിൻ്റെ ആധാരം വെച്ചിട്ട് ലോൺ എടുക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ അമ്മ ഉടമ്പടി ഉപ്പ് വിശ്വാസ പ്രമാണം ചൊല്ലി വീടിൻ്റെ 4 മുക്കിലും മണ്ണ് വിതറി പ്രാർത്ഥിച്ചു. അതിൻ്റെ ഫലമായി ഞങ്ങൾക്ക് 1 മാസത്തിനുള്ളിൽ തന്നെ ലോൺ സാങ്ഷൻ ആവുകയും എനിക്ക് GIC എമൗണ്ട് കാണിക്കാനും സാധിച്ചു. അത് കഴിഞ്ഞ് കനേഡിയൻ എംബസി ഒരു ലോ പ്രൊവൈഡ് ചെയ്തു, അവിടേക്ക് ഈ തവണ പോകുന്ന കുട്ടികൾക്ക് എല്ലാവർക്കും സ്റ്റുഡൻറ്റ് പെർമിറ്റ് വേണമെന്ന്. അപ്പോൾ മാർച്ച് 30 സ്റ്റുഡൻറ്റ് പെർമിറ്റ് വരുന്ന കുട്ടികൾക്ക് മാത്രമേ പോകാൻ പറ്റുള്ളൂ. എനിക്ക് മാർച്ച് 30 കഴിഞ്ഞിട്ടും സ്റ്റുഡൻറ്റ് പെർമിറ്റ് വരുന്നുണ്ടായിരുന്നില്ല. അതിൻ്റെ കൂടെ പോകുന്ന എല്ലാ കുട്ടികൾക്കും പെർമിറ്റ് ലഭിച്ചു. അപ്പോൾ അമ്മ പറഞ്ഞു, നമ്മൾ ഉടമ്പടി എടുത്തത് സെപ്റ്റംബർ 2023 അപ്പോൾ നമുക്കതൊന്ന് പോയിട്ട് പുതുക്കാം, മാതാവ് നമ്മളെ അനുഗ്രഹിക്കുമെന്ന് പറഞ്ഞ് ഞങ്ങൾ 5 April ഇവിടെ വന്ന് ഉടമ്പടി പുതുക്കി ഞങ്ങൾ നിത്യാരാധനേൻ്റെ അവിടെ നിന്നപ്പോൾ അമ്മയ്ക്ക് ഫോണിൽ കോള് വന്നു. പക്ഷേ പള്ളീൻ്റെ അകത്തായതുകൊണ്ട് ഞങ്ങൾ കോൾ എടുത്തില്ല. പുറത്തിറങ്ങി കോൾ എടുത്തപ്പോൾ ഏജൻസിയിൽ നിന്ന് വിളിച്ചിട്ട് പറഞ്ഞു, എനിക്ക് പെർമിറ്റ് അപ്രൂവ് ആയിട്ടുണ്ട്, പോവാമെന്ന് പറഞ്ഞു. അങ്ങനെ പെർമിറ്റ് അപ്രൂവായി. ഞാൻ വിസയ്ക്ക് പാസ്പോർട്ട് സബ്മിഷൻ ചെയ്തു. 1.5 ആഴ്ചയ്ക്കുള്ളിൽ പാസ്പോർട്ടൊക്കെ വരേണ്ടതാണ് വിസ അടിച്ച്. പക്ഷേ എനിക്ക് 3 ആഴ്ചയായിട്ടും പാസ്പോർട്ട് വരാത്തപ്പോൾ ഞാൻ വിചാരിച്ചു എൻ്റെ പാസ്പോർട്ട് റിജക്റ്റഡ് ആയിട്ടുണ്ടാവുമെന്ന്. മാതാവിൻ്റെ കാശിരൂപം വെച്ച് പ്രാർത്ഥിച്ച് 2 ദിവസം കഴിഞ്ഞപ്പോൾ തന്നെ എനിക്ക് വിസ വന്നു. അങ്ങനെ ഈ June 7 ഞാൻ ടിക്കറ്റ് എടുത്തു. എനിക്ക് ഇത്രയും അനുഗ്രഹങ്ങൾ തന്ന കൃപാസന മാതാവിനും ഈശോയ്ക്കും 1000 നന്ദി. എൻ്റെ അമ്മയ്ക്ക് ശാരീരികമായിട്ട് കുറച്ച് പ്രശ്നങ്ങളുണ്ടായിരുന്നു, അതിൽ നിന്ന് മാതാവ് അനുഗ്രഹിച്ചു. അപ്പം അമ്മയ്ക്ക് സാക്ഷ്യം പറയണമെന്നുണ്ട്. അമ്മ മാതാവിനും ഈശോയ്ക്കും 1000 നന്ദി. ഞാൻ ഉടമ്പടി എടുത്തത് 2023 April 3 അന്ന് മുതൽ ഞാൻ ഉടമ്പടി ജീവിതത്തിലായിരുന്നു. എല്ലാ ദിവസവും ദിവ്യബലിയിൽ സംബന്ധിക്കും കുമ്പസാരിക്കാറുണ്ടായിരുന്നു. ഞാൻ ഉടമ്പടിയിൽ വയ്ക്കാത്ത, നിയോഗം വയ്ക്കാത്ത ഒരു കാര്യമാണ് എനിക്ക് അമ്മ മാതാവ് സാധിച്ചു തന്നത്. ഞാൻ മകളുടെ എക്സാമിൻ്റെയും മറ്റുള്ള ക്യാഷിൻ്റെ ബുദ്ധിമുട്ട് അതൊക്കെയാണ് ഞാൻ ഉടമ്പടിയിൽ വെച്ചിരുന്നത്. എനിക്ക് ഷോൾഡർ പെയിൻ നന്നായിട്ടുണ്ടായിരുന്നു, അതൊന്നും ഞാൻ അന്ന് ഉടമ്പടിയിൽ ഞാൻ വെച്ചിരുന്നുണ്ടായിരുന്നില്ല. എന്നിട്ട് എനിക്ക് ഭയങ്കരമായിട്ട് പെയിൻ, ഞാൻ ബില്ലിംഗ് സ്റ്റാഫായിട്ട് വർക്ക് ചെയ്യുകയാണ്. അപ്പോൾ എനിക്ക് ബില്ലടിക്കാനോ ഒന്നിനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. ഞാൻ ബസ്സിലാണ് പോയിക്കൊണ്ടിരുന്നത് ജോലിക്ക്. ബസ്സിൽ പിടിക്കുന്നതിനോ കൈ ഉയർത്തുന്നതിനോ ഒന്ന് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു, നല്ല വേദനയായിരുന്നു. അതിന് ഞാൻ ഡോക്ടറെ കാണിച്ചു, ഡോക്ടർ എക്സ്റേ എടുക്കാൻ പറഞ്ഞു. എക്സ്റേയിൽ എനിക്ക് ഈ ഷോൾഡറിൻ്റെ ഇവിടെ നീർക്കെട്ടായിരുന്നു, നീർക്കെട്ട് നന്നായിട്ട് നീർക്കെട്ടുണ്ടായിരുന്നു. അത് മാറുന്നെങ്കിൽ ഫിസിയോതെറാപ്പി ചെയ്യണമെന്നാണ് ഡോക്ടർ പറഞ്ഞത്. ഫിസിയോതെറാപ്പി ചെയ്യുന്നതിനായിട്ട് എല്ലാ ദിവസവും ഫിസിയോതെറാപ്പിക്ക് 300 രൂപ വരെ ഫിസിയോതെറാപ്പി കൊടുക്കണമായിരുന്നു. അത്ര എമൗണ്ട് എല്ലാ ദിവസവും എനിക്ക് കൊടുക്കാനില്ലാത്തത് കൊണ്ട് ഞാൻ അത് നിർത്തിയപ്പോൾ ഒരു പിന്നെയും എനിക്ക് വേദന കൂടുതലായിട്ട് വന്നു. മെഡിസിൻ കഴിച്ചിട്ടൊന്നും എനിക്ക് കുറവുണ്ടായിരുന്നില്ല. അതിനുശേഷം ഞാൻ ഉടമ്പടി തൈലം, വെഞ്ചരിച്ച് ഉടമ്പടി തൈലം ഞാൻ എടുത്ത് രാവിലെയും വൈകിട്ടും മരുന്നിന് പകരമായിട്ട് ഞാനിത് കയ്യിൽ ഷോൾഡറിൽ പുരട്ടി പ്രാർത്ഥിക്കും. വിശ്വാസ പ്രമാണം ചൊല്ലി ഞാൻ പ്രാർത്ഥിക്കും. അങ്ങനെ എനിക്ക് പിറ്റേ ദിവസം തൊട്ട് പ്രാർത്ഥിച്ച് ഞാൻ പുരട്ടി പിറ്റേ ദിവസം തൊട്ട് എനിക്ക്
വേദന ഉണ്ടായിരുന്ന വേദന എവിടെ പോയെന്ന് എനിക്കറിയാൻ പറ്റില്ല. അത്രയും വേദന ആയിരുന്നു അത്. അപ്പം തന്നെ എനിക്ക് മാറിയായിരുന്നു. ഇത്രയും വലിയ അനുഗ്രഹം നൽകി അനുഗ്രഹിച്ച എൻ്റെ അമ്മ മാതാവിന് ഈശോയ്ക്കും ഒരു കോടി നന്ദി പറഞ്ഞ് എല്ലാത്തിനും ഞാൻ അമ്മയോട് നന്ദി പറയുന്നു. ആത്മീയ ജീവിതത്തിൽ എനിക്ക് ഒരുപാട് മാറ്റങ്ങളുണ്ടായിരുന്നു. ഞാൻ ദിവ്യബലിയിൽ എനിക്ക് ഞാൻ പറഞ്ഞിരുന്നല്ലോ, ദിവ്യബലിയിൽ ഞാൻ എല്ലാ ദിവസവും ഞാൻ പങ്കെടുത്തായിരുന്നു. പിന്നെ ജീവകാരുണ്യ പ്രവൃത്തികൾ ചെയ്യാനായിട്ട് എനിക്ക് ജോലിക്ക് പോകുന്നുണ്ടെങ്കിൽ സാധിക്കാമായിരുന്നില്ല. അപ്പോൾ ഞാൻ വഴിയിൽ പോകുന്ന ബസ് ഇറങ്ങിയിട്ട് ഞാൻ നടക്കുമ്പോൾ വഴിയിൽ പോകുന്ന ആരെങ്കിലും കണ്ടു കഴിഞ്ഞുകഴിഞ്ഞാൽ, ഇപ്പോൾ നമുക്ക് തോന്നുമല്ലോ കണ്ടു കഴിഞ്ഞാൽ പാവപ്പെട്ടവർ, അങ്ങനെ തോന്നുകഴിഞ്ഞാൽ ഞാൻ അവർക്ക് പൈസയായിട്ടും എല്ലാമായിട്ട് ഞാൻ കൊടുക്കായിരുന്നു. പിന്നെ ഞാൻ പത്രം വിതരണം ചെയ്ത് ബസ് സ്റ്റാൻഡിലായിരുന്നു ഞാൻ പത്രം വിതരണം ചെയ്യാൻ പോയിരുന്നത്, ബസ് സ്റ്റാൻഡിലും. പിന്നെ ബസ്സിൽ യാത്ര ചെയ്യുമ്പോൾ ഞാൻ എല്ലാവർക്കും ബസ്സിൽ ഞാൻ പത്രം വിതരണം ചെയ്യായിരുന്നു. പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥലേറെ പ്രത്യേകിച്ച് ഈ മകളുടെ സാക്ഷ്യമാണ്, അതാണ് മകൾ തന്നെ അത് സാക്ഷ്യപ്പെടുത്തുകയും ചെയ്തു. അപ്പോൾ സാക്ഷ്യം നമ്മൾ പ്രാർത്ഥനയോടെ ശ്രദ്ധിക്കുമ്പം, അപ്പോൾ ഇവിടെ വന്നതും ഉടമ്പടി എടുത്തിട്ട് ഇവിടെ നിന്ന് ഇറങ്ങുന്ന സമയവും അല്ലെങ്കിൽ ഉടമ്പടി എടുത്തിട്ട് ഇവിടെ വീട്ടിൽ ചെന്ന് ചെയ്യുന്ന കാര്യങ്ങളും ഇതുമായിട്ട് ചേർത്ത് വെച്ചാണ് എല്ലാ സാക്ഷ്യങ്ങളും വായിച്ചെടുക്കുന്നത്. കാരണം എപ്പോഴും ഈ സമയം വളരെ പ്രധാനപ്പെട്ടതാണ്. പ്രത്യേകിച്ച് ഇവിടുത്തെ പ്രത്യക്ഷീകരണത്തിൻ്റെ ഏറ്റവും വലിയ അടിസ്ഥാനമെന്ന് പറയുന്നത് പരിശുദ്ധ അമ്മയ്ക്ക് ഈ സമയത്തിന് മേൽ ഒരധികാരമുണ്ട് എന്നുള്ളതാണ്. നമ്മൾ പ്രഖ്യാപിക്കുന്നതും അത് പ്രഖ്യാപിക്കുന്ന ഒരു പ്രത്യക്ഷീകരണം കൂടിയാണ് ഇവിടെ സംഭവിച്ചത്. അതുകൊണ്ട് ഒരു നിയോഗത്തിൽ വളരെ വേഗം അല്ലെങ്കിൽ ഇവിടെ വന്നതിന് ശേഷം ഉടമ്പടിയുടെ സമയത്ത്, ഉടമ്പടിയുടെ പ്രാർത്ഥനയുടെ സമയത്ത് തീയതി എന്നൊക്കെ പറയുന്നത് നമ്മളെ സംബന്ധിച്ചോളം ഈ ഉടമ്പടി സാക്ഷ്യങ്ങളോട് കൂടുതൽ ചേർന്ന് നിൽക്കുന്നതായിട്ടാണ് വായിക്കുന്നത്. അപ്പോൾ വ്യക്തമായിട്ട് അങ്ങനെ ഒരു ബോധ്യത്തിൽ അമ്മകളിവിടെ വന്ന് സാക്ഷ്യം പറഞ്ഞു. പിന്നെയും ഉടമ്പടി ജീവിതത്തിൽ മുന്നോട്ട് പോകുമ്പോൾ പരിശുദ്ധ അമ്മയുടെ വലിയ സാന്നിധ്യവും സംരക്ഷണവും വിശ്വാസത്തിന് വലിയ ബോധ്യവും ലഭിക്കാൻ ഇടവരുത്തിൽ നിന്ന് പ്രാർത്ഥിക്കാം. നമുക്ക് കരങ്ങളടിച്ച് ദൈവത്തിൻ്റെ നാമം മഹത്വപ്പെടുത്താം. സത്യപൂർവ്വ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം. ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാകുക.